നമസ്കാരം. ഇന്ന് പിക്കിൾ അഥവാ അച്ചാർ, അത് എങ്ങനെ എളുപ്പത്തിൽ ബിസിനസ് ചെയ്യാം, അതിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ പാക്കിങ്ങുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് തുടങ്ങിയവയാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റാവുന്ന ബിസിനസ് ആശയങ്ങളുടെ പരമ്പര ഞങ്ങളുടെ 22-ാമത് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പിക്കിൾ, നമുക്കറിയാം ഇന്ന് കേരളത്തിൽ വളരെയധികം വിറ്റഴിക്കപ്പെടുന്നതും എന്നാൽ വളരെയധികം ഭാവിയുള്ളതുമായ ഒരു ഉൽപ്പന്നമാണ് പിക്കിൾ എന്ന് നമുക്കറിയാം. പണ്ട് കാലങ്ങളിൽ നമ്മൾ പിക്കിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വന്നിരുന്നത് മാങ്ങ, നാരങ്ങ തുടങ്ങിയ അച്ചാറുകൾ മാത്രമാണ്. പക്ഷെ ഇന്ന് നമ്മുടെ വിപണിയിൽ ഇന്ന് എന്തിനും എല്ലാ ഉൽപ്പന്നങ്ങൾ വെച്ചിന്ന് അച്ചാറുകൾ ഉണ്ടാക്കുന്ന ഒരു രീതി നമ്മുടെ നാട്ടിലുണ്ട്. നാരങ്ങ, അതുപോലെ മാങ്ങ, ബീഫ്, മീൻ, ഇഞ്ചി, വെളുത്തുള്ളി, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള പിക്കിൾസ് അഥവാ അച്ചാറുകൾ ഇന്ന് വിപണിയിലുണ്ട്. അതിന് വിപണി മൂല്യം ഉള്ളത് കൊണ്ടാണ് എല്ലാവരും അങ്ങനെ ചെയ്യുന്നത്. അച്ചാറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഉൽപ്പന്നമാണ്. വീട്ടമ്മമാർ പ്രത്യേകിച്ച് ഒരു സംരംഭം തുടങ്ങണമെങ്കിൽ ഏറ്റവും ആദ്യം തിരഞ്ഞെടുക്കുന്ന ഒരു ഉൽപ്പന്നമാണ് അച്ചാർ എന്ന് പറയുന്നത്. കാരണം വീടുകളിൽ അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. വലിയ മുതൽമുടക്കിൽ അത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അതിൻ്റെ രണ്ടാമത്തെ ഒരു പ്രയോജനം. മൂന്നാമത്, സാധാരണ പിക്കിൾ വാങ്ങുന്ന ആളുകൾ ബ്രാൻഡഡ് കമ്പനിയേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഹോം മെയ്ഡ് പിക്കിൾസിനാണ്. അതുകൊണ്ടാണ് ആ ഒരു സാധ്യത ഇന്ന് നമ്മുടെ കേരളത്തിലുണ്ട്. അതിനെ നിങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്കൊരു ബിസിനസ് ചെയ്യാൻ തുടങ്ങി നോക്കി പരീക്ഷണം നടത്താൻ പറ്റാവുന്ന ഏറ്റവും നല്ല ഒരു ഉൽപ്പന്നമാണ് പിക്കിൾ എന്ന് പറയുന്നത്. നമ്മുടെ കഴിവ് ഉപയോഗിച്ച് നല്ല ക്വാളിറ്റിയുള്ള അച്ചാറുകൾ ഉണ്ടാക്കി ഇന്ന് അത് പാക്ക് ചെയ്യാൻ പറ്റാവുന്ന പല തരത്തിലുള്ള ബോട്ടിലുകളായും ജാറുകളായും ഗ്ലാസ് ബോട്ടിലായും സ്റ്റാൻഡപ്പ് പൗച്ചുകളായിട്ടും ഒക്കെ ഇന്ന് മാർക്കറ്റിലുണ്ട്. ഏതിനാണോ കൂടുതൽ ഡിമാൻഡ് ഉള്ളത് ആ പിക്കിൾസ് നിങ്ങൾ തിരഞ്ഞെടുത്ത് അത് നല്ല രീതിയിൽ പാക്ക് ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ് ഞങ്ങൾ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. മറ്റൊന്ന്, പിക്കിൾ അല്ലെങ്കിൽ അച്ചാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും പുതുതായി ചെയ്യാൻ ഉള്ള ആളുകൾക്കുമുള്ള കുറച്ച് ഇൻഫർമേഷൻസ് കൂടി ഞങ്ങൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നുണ്ട്. നമുക്കറിയാം പിക്കിൾ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കുന്ന പിക്കിൾ സാധാരണ പെറ്റ് ബോട്ടിലാണ്. ഇതെല്ലാം പെറ്റ് ബോട്ടിലാണ്. പോളി എത്തിലിൻ ടെർപാത്തലേറ്റ് എന്നാണ് ഇതിൻ്റെ നാമം എന്ന് പറയുന്നത്. എല്ലാവരും വളരെ എളുപ്പത്തിൽ കിട്ടുന്നതും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധ്യതയുള്ളതും പിന്നെ ഇതിൻ്റെ ട്രാൻസ്പെറൻസി ഉള്ളതുകൊണ്ടും എല്ലാവരും ആദ്യം തിരഞ്ഞെടുക്കുന്ന ബോട്ടിലാണ് ബോട്ടിൽസ് ആണ് ഈ പെറ്റ് ബോട്ടിൽസ് എന്ന് പറയുന്നത്. ഇത് ഒരു പരിധിവരെ ഇത് നല്ലതാണെങ്കിലും ഇതിന് അതിൻ്റെതായ ചില ദൂഷ്യവശങ്ങളുണ്ട്. അതുകൊണ്ട് നല്ല പിക്കിളാണെങ്കിൽ, പ്രീമിയം ക്വാളിറ്റി ആണെങ്കിൽ എപ്പോഴും ഗ്ലാസ് ബോട്ടിൽ തിരഞ്ഞെടുക്കലായിരിക്കും നല്ലത്. അല്പം വില കൂടുതലായിരിക്കും. അപ്പം അതനുസരിച്ച് നിങ്ങളുടെ റേറ്റ് ആ രീതിയിൽ ഇടാൻ പറ്റാവുന്നതാണ്. ഇനി പെറ്റ് ബോട്ടിലാണ് നിങ്ങൾ ഇത് സീൽ പിക്കിൾ ഉണ്ടാക്കി മാർക്കറ്റ് ചെയ്യുന്നതെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമുണ്ട്. ഈ പിക്കിൾ നിറച്ച് കഴിയുമ്പോൾ ഇതിൽ സീൽ ചെയ്യേണ്ടി വരും. സാധാരണ എല്ലാവരും ഇതിനെ പിക്കിൾ ഒഴിച്ച് വേറെ എല്ലാ മെറ്റീരിയലും, ഫുഡ് പ്രൊഡക്റ്റോ പൗഡറോ എന്തായാലും ഇതിനെ അലൂമിനിയം ഫോയിൽ, ഇതാണ് അലൂമിനിയം ഫോയിൽ എന്ന് പറയുന്നത്. ഈ അലൂമിനിയം ഫോയിൽ വെച്ച് സീൽ ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് ലീക്ക് ഇല്ലാതെ എല്ലാം നിൽക്കും. അതിനെ നല്ല രീതിയിൽ സീൽ ചെയ്ത് കഴിഞ്ഞാൽ, പക്ഷെ പിക്കിളിന് ഒരു പ്രത്യേകത, ചില പിക്കിളുകൾക്ക് അതിൻ്റെ ഒരു ഒരു നിർമ്മാണ രീതി കഴിഞ്ഞ് അല്പം കഴിയുമ്പോൾ ഒരു ആസ കെമിക്കൽ ഫോർമേഷൻ ഉണ്ടാകുന്നത് കൊണ്ട് അല്പ ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ ഈ വാവട്ടത്തിലുള്ള അലൂമിനിയം ഫോയിൽ ദ്രവിച്ചു പോകാറുണ്ട്. വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. അങ്ങനെ ദ്രവിച്ചു പോകുന്നത് വാസ്തവത്തിൽ പിക്കിളിൻ്റെ കുഴപ്പം കൊണ്ടല്ല, ഈ അലൂമിനിയം ഫോയിലിൻ്റെ കോമ്പിനേഷനുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അങ്ങനെ വരുന്നതിന് ഞങ്ങൾ സാധാരണ അഡ്വൈസ് ചെയ്യുന്നത് പിക്കിളിന് മാത്രം നിങ്ങൾ ഈ അലൂമിനിയം ഫോയിൽ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതിന് പരിഹാരമായിട്ട് ഉള്ള മറ്റൊരു സീലിംഗ് ഇത് സീലാവില്ല. ഇതിൻ്റെ പേര് EPE വാഡ് എന്നാണ്. ഈ EPE വാഡ് സാധാരണ ക്യാപ്പിനകത്ത്, ഈ ക്യാപ്പിനകത്തിട്ട് ടൈറ്റ് ചെയ്യും. ഈ ക്യാപ്പിനകത്തിട്ട് ടൈറ്റ് ചെയ്ത് ഇത് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലീക്ക് ഉണ്ടാവില്ല. പക്ഷേ അവിടെ ഈ വേണമെങ്കിൽ ആർക്കും തുറക്കാൻ പറ്റുമെന്നുള്ളതാണ്. പക്ഷെ അപ്പോൾ നിങ്ങളുടെ പിക്കിൾസ് കീട് വരാതിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കണം. അലൂമിനിയം ഫോയിൽ വെച്ച് ഈ പെറ്റ് ബോട്ടിൽ സീൽ ചെയ്യാതിരിക്കുക.
അതിന് വേണ്ട ഈ പി വാഡ് എന്ന് പറഞ്ഞ ഈ വാഡ് അകത്തിടാൻ ശ്രമിക്കുക. ഇനി അതും അല്ലെങ്കിൽ ഇൻഡക്ഷൻ വാഡ് എന്ന് പറഞ്ഞ ഒരു ഒരു സീലിംഗ് മെത്തേഡ് ഉണ്ട്, ഇൻഡക്ഷൻ വാഡ്. ഈ ഇൻഡക്ഷൻ വാഡിന് ഈ ഞാൻ നേരത്തെ പറഞ്ഞ തുരുമ്പ് പിടിച്ച പോലെ അല്ലെങ്കിൽ പൂപ്പൽ പിടിച്ച പോലെയുള്ള ഒരു സ്വഭാവം വരില്ല. ഇത് സീൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം മാറുമെന്നുള്ളതാണ്. പക്ഷേ ഇൻഡക്ഷൻ സീൽ ചെയ്യുന്നതിന് ഇൻഡക്ഷൻ സീലിംഗ് മെഷീൻ ആവശ്യമുണ്ട് എനിക്ക് തോന്നുന്നത്. 13,000 ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇതെല്ലാം വില ഞാൻ ഓർക്കുന്നില്ല, ഏതാണ്ട് ഒരു 13,000 രൂപ മുതൽ നല്ല ക്വാളിറ്റി ഉള്ളത് കിട്ടുമെന്നാണ്. പക്ഷെ അത് ചെറുകിടക്കാർക്ക് ചിലപ്പോൾ അത് വാങ്ങാൻ അഫോർഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ വാഡ് ഇട്ടാൽ മതി, ഈ പി വാഡ് ഇട്ടാൽ മതി. അതാണ് പെറ്റ് ബോട്ടിലുമായി ബന്ധപ്പെട്ട് അതിൽ പറയാനുള്ളത്. പക്ഷേ നിങ്ങൾ ചെയ്യുന്നത് ഗ്ലാസ് ബോട്ടിലാണെങ്കിൽ, ഗ്ലാസ് ബോട്ടിലാണ് ഞാൻ ഞങ്ങൾ നേരത്തെ അഡ്വൈസ് ചെയ്ത നല്ല രീതി എന്ന് പറയുന്നത്. ഇതേപോലെ പല ആകൃതിയിലും പല ഷേപ്പിലുള്ള ഗ്ലാസ് ബോട്ടിലുണ്ട്. ഗ്ലാസ് ബോട്ടിലിന് സ്വാഭാവികമായ രീതിയിൽ വേറൊരു ഇന്നർ സീലിങ്ങിന്റെ ആവശ്യമില്ല. കാരണം ഇതിന്റെ ക്യാപ്പ് വരുന്ന ലെഗ് ക്യാപ്പ്, ഈ ലെഗ് ക്യാപ്പിന്റെ അകത്ത് ഇതിനെ ലീക്ക് തടഞ്ഞു നിർത്താനുള്ള ഒരു പ്രത്യേക ബോണ്ട് ഇവിടെയുണ്ട്. അതുകൊണ്ട് അത് നമ്മൾ ഇത് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായ രീതിയിലുള്ള പിക്കിൾസ് എല്ലാം ലീക്ക് ഇല്ലാതെ നിൽക്കുമെന്നുള്ളതാണ്. അതിന് പിന്നെ പ്രത്യേകിച്ച് വേറൊരു സീലിങ്ങിന്റെ ആവശ്യമില്ല. ഇനി അഥവാ ആവശ്യമുണ്ടെങ്കിൽ തന്നെ അതിന് പ്രത്യേക തരത്തിലുള്ള ഗ്ലാസ് ബോട്ടിലിന്റെ ഫോയിലുണ്ട്. ഇത് ഫുഡ് ഗ്രേഡ് ഗമ്മ് ഇവിടെ അപ്ലൈ ചെയ്ത് ഇവിടെ സീൽ ചെയ്താൽ മതിയാവും. ആവശ്യമുണ്ടെങ്കിൽ ഫുഡ് ഗ്രേഡ് ഗമ്മ് ഇവിടെ അപ്ലൈ ചെയ്ത് ഈ ഫോയിൽ ഇങ്ങനെ വെച്ച് അല്പം ഒന്ന് പ്രസ് ചെയ്ത് കുറച്ച് സമയം കഴിയുമ്പോൾ അത് സീലാ. പക്ഷെ അതിന്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നു എങ്കിലും അല്ലെങ്കിൽ അത്രയും ലേബർ ചാർജ് വരുന്നത്, അതുകൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ നോർമൽ കേസിൽ അതിന്റെ ആവശ്യമില്ല. നല്ലൊരു 10% കമ്പനികളും ഈ ക്യാപ്പ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ വേണമെങ്കിൽ അതിനോ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടി ക്യാപ് സീൽ ഉണ്ട്. അത് ക്യാപ് സീൽ വളരെ നിസ്സാര പൈസയെ വരുള്ളൂ. അത് നമ്മൾ നമ്മളെ പാക്കിംഗ് എല്ലാം കഴിയുമ്പോൾ ഇതുപോലെ ഈ അതിൻ്റെ ക്യാപ്പിലേക്ക് ഇടുക. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ആരും ഈ ഗ്ലാസ് ബോട്ടിലിന്റെ പ്രശ്നം എന്താണ്, ക്യാപ്പ് ഗ്ലാസ് ബോട്ടിൽ എല്ലാവർക്കും പെട്ടെന്ന് തുറക്കാൻ പറ്റും, ലീക്കൊന്നും ഉണ്ടാവില്ല. പക്ഷെ മാർക്കറ്റിൽ പെട്ടെന്ന് തുറക്കാൻ സാധ്യത ഉണ്ട്. അത് നമുക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഈ ക്യാപ് സ്ലീവ് എങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ, ഇതുപോലൊരു മെഷീൻ ഉണ്ട്. ഇതെല്ലാം ഇവിടെ അവൈലബിൾ ആണ്, ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ്. ഹോട്ട് എയർ ഗൺ എന്നാണ് ഇതിന്റെ പറയുന്നത്. ഫ്ലെയിം ഇല്ലാത്ത ഹോട്ട് എയർ എയർ ഇതിലെ പാസ് ചെയ്യും. അത് ഇതിലെ വരുമ്പോൾ ഇത് ഇത് പെട്ടെന്ന് വേണ്ടോ പെട്ടെന്ന് ഇങ്ങനെ ഒരു സീലിംഗ് ലഭിക്കുമ്പോൾ നല്ലൊരു ക്വാളിറ്റി, ആരും തുറക്കാതെയും എന്നാൽ ലീക്ക് ഇല്ലാതെയും നല്ലൊരു പാക്കിംഗ് ഇംപ്രഷനും അതുണ്ടാവുന്നുള്ളതാണ്. അപ്പം ഗ്ലാസ് ബോട്ടിൽ ചെയ്യുന്ന ആളുകൾ പ്രത്യേകിച്ച് അതിനൊരു ഇന്നർ സീലിങ്ങിൻ്റെ ആവശ്യമില്ല. ആവശ്യമുണ്ടെങ്കിൽ ഈ ഇത് വെച്ച് ഫുഡ് ഗ്രേഡ് ഗമ്മ് വെച്ച് സീൽ ചെയ്യുക, പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ക്യാപ് സ്ലീവ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും കുറഞ്ഞ ഇതിൽ ചെയ്യാൻ പറ്റാവുന്നതാണ് സ്റ്റാൻഡ് പൗച്ചുകൾ. ഈ സ്റ്റാൻഡ് പൗച്ചുകൾ തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പിക്കിളിന് ഒരിക്കലും സിബ് ഉള്ള സ്റ്റാൻഡ് പൗച്ച് ഉപയോഗിക്കരുത്. കാരണം ഈ സിബ് ഉള്ള സ്റ്റാൻഡ് പൗച്ചിൽ സ്വാഭാവികമായിട്ടും ലീക്ക് കൂടാനുള്ള സാധ്യതയുണ്ട്. കാരണം പിക്കിൾസ് നമുക്കറിയാം എപ്പോഴും ഓയിലിന്റെ അംശങ്ങളുണ്ടാവും. അപ്പോൾ അത് നമ്മൾ ഫേസ് ഡൗൺ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷനിലോ ഒക്കെ വരുമ്പോൾ ഈ ഇതിലൂടെ ചെറിയ ലീക്കേജ് വരാൻ സാധ്യത ഉള്ളത് കൊണ്ട് അതിന് തടഞ്ഞിരുന്ന് നമുക്ക് സിബ് ഇല്ലാത്തത് ഉപയോഗിക്കലാണ് നല്ലത്. കുറഞ്ഞ ചെലവിലുള്ള പിക്കിൾസ് എല്ലാം, വില കുറഞ്ഞ പിക്കിൾസ് എല്ലാം സാധാരണ എല്ലാവരും ഇതിലാണ് പാക്ക് ചെയ്യുന്നത്. പക്ഷെ സിബ് ഇല്ലാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. സിബ് ഉണ്ടെങ്കിൽ ലീക്ക് വരാൻ സാധ്യതയുണ്ട്. ഇതാണ് പാക്കിങ്ങുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്. വളരെയധികം സാധ്യതയുള്ള ഒരു ഉൽപ്പന്നമാണ് ഈ പിക്കിൾ എന്ന് പറയുന്നത്. അതിൻ്റെ ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കി ഏത് പിക്കിൾസ് തിരഞ്ഞെടുക്കണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ച് ഒരു പിക്കിളിൽ തന്നെ നിജപ്പെടുത്തണമെന്നില്ല. അപ്പം നാരങ്ങ ചെയ്യാം, അതിൻ്റെ കൂടെ തന്നെ മാങ്ങ ചെയ്യാം, ചെമ്മീൻ ചെയ്യാം, മീൻ ചെയ്യാം, ഇഞ്ചി ചെയ്യാം, അല്ലെങ്കിൽ ബീഫ് ചെയ്യാം. ഇങ്ങനെ ഒരുപാട് വെറൈറ്റി ഒരു പിക്കിൾസിൻ്റെ ഒരു നല്ലൊരു കമ്പനി തന്നെ ഭാവിയിൽ നിങ്ങൾക്ക് ചെയ്യാം. എല്ലാം തുടക്കത്തിൽ ആദ്യം അതിനെക്കുറിച്ച് പഠിക്കുക, ചെറുതായിട്ട് തുടങ്ങുക, പിന്നെ നിങ്ങളുടെ ബിസിനസ് വർദ്ധിച്ചു കഴിയുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു സംരംഭകനായി മാറാൻ നിങ്ങൾക്ക് സാധിക്കും. ഇതിനു മുമ്പുള്ള ഞങ്ങളുടെ വീഡിയോകളിൽ മറ്റു ഉൽപ്പന്നങ്ങളെക്കുറിച്ച് വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അത് കാണുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കൊരു പുതിയ സംരംഭം തുടങ്ങുന്നതിന് അനുകൂലമായ എല്ലാ ഇൻഫർമേഷൻസും അതിലുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പുതിയ പുതിയ ഇൻഫർമേഷൻസ് നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.